ചിത്രകല ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് പഠിക്കാനുള്ള ചെറിയ ടിപ്പുകളാണ് ഈ വീഡിയോയിൽ. തുടക്കമായതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആരയെ വരച്ച് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ രണ്ട് ആരയുടെ ഫോട്ടോ റെഫറൻസായിട്ട് എടുക്കുന്നുണ്ട്. റെഫറൻസ് നോക്കി പഠിക്കുന്നതാണ് നല്ലത്. ഞാനിത് വരയ്ക്കുന്നത് ഐപാഡിനാണ്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഒരു പേപ്പറാണെങ്കിലും കയ്യിലുണ്ടെങ്കിലും വരച്ച് തുടങ്ങാം. ഒരു പെൻസിലെടുത്ത് ഒരു ഇറേസറും വേണം. ഏത് ചിത്രം വരയ്ക്കാനും ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. വട്ടം, ചതുരം, ദീർഘചതുരം, വളഞ്ഞ ചതുരം, അങ്ങനെ ചില ചില ആകൃതികൾ കൊണ്ട് നമുക്ക് ഏത് ചിത്രവും വരയ്ക്കാം. അതിനെ ബ്ലോക്കിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആനയുടെ തല ഒരു വട്ടത്തിൻ്റെ രൂപത്തിൽ വരയ്ക്കാം. പിന്നെ അതിൻ്റെ വയറ്, അതിൻ്റെ കാല് ചതുരൂപത്തിലും ഏകദേശം ആനയുടെ ഒരു സ്ക്വയർ രൂപത്തിലാണ് ഇത് വരയ്ക്കുന്നത്. ഇതിനെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എറേസർ ഉപയോഗിക്കാം. പിന്നെ വളരെ ലൈറ്റായിട്ട് വേണം വരയ്ക്കാനായിട്ട്, എറേസർ വെച്ച് മായ്ക്കണമല്ലോ. പിന്നീട് ആനയുടെ തുമ്പിക്കൈ, എല്ലാം ഏകദേശ രൂപം മതി. അതിൻ്റെ വായ അങ്ങനെയൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കുക. ഇപ്പം നമ്മുടെ കാട്ടാനയുടെ ഏകദേശ രൂപം ആയിട്ടുണ്ട്. ഇനി അതിനെ കുറച്ചുകൂടെ ഞാനൊന്ന് ഡീറ്റെയിൽ ചെയ്യാണ്. അതിൻ്റെ വായ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ കഴുത്ത്, കണ്ണിൻ്റെ പൊസിഷൻ, പിന്നെ കൊമ്പൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഒന്ന് ബ്ലോക്കിംഗാണ്, ഇപ്പോഴും ബ്ലോക്കിംഗാണ് ചെയ്യുന്നത്. കൂടെ ആ ചെവിയും കൂടെ ഒന്ന് വരയ്ക്കുക. ഇപ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്, അതായത് സൈസ് റിലേഷൻ. അതായത് ആനയുടെ തലയ്ക്ക് ഇത്ര വലുപ്പം ഉണ്ടെങ്കിൽ വയറിന് ഇത്ര വലുപ്പം, ചെവിക്ക് ഇത്ര വലുപ്പം, അങ്ങനെ ഒന്ന് നോക്കി വേണം നിങ്ങൾ വരയ്ക്കാൻ. പിന്നെ കാലിൻ്റെയൊക്കെ ഒന്ന് ഡീറ്റെയിലേക്ക് പോവാണ്. ബാക്കിലെ കാലും വാലും പിന്നെ അപ്പുറത്ത് നടക്കുന്ന പോലത്തെ കാലൊക്കെ വരയ്ക്കുകയാണ്. ഇതിൽ രണ്ട് ചിത്രം റെഫറൻസ് ആയിട്ട് എടുത്തത് ആനയുടെ കാൽപാദവും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ചിത്രത്തിന് അതില്ലല്ലോ. അപ്പോൾ ആനയുടെ കാൽപാദവും അതിൻ്റെ നഖങ്ങളും ഒക്കെയാണ്. ഇത് റഫായിട്ട് നോക്കിയാൽ മതി, എത്ര നഖങ്ങളൊന്നും നോക്കണ്ട. ഞാൻ ആ ഫോട്ടോകൾ കാണുന്ന രീതിയിലാണ് ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നത്. ആനയുടെ വാല് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം വാലിൻ്റെ രീതിയിൽ വാലൊക്കെ ഒന്ന് വരയ്ക്കുക. മാർഗിങ്ങൊക്കെ ഇടുന്നുണ്ട് വയറിൻ്റെ ഭാഗത്തും കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട്. എന്നീ നഖങ്ങളൊക്കെ വരച്ചു. രണ്ട് കൊമ്പും കൂടെ ഞാൻ വരയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ ഡീറ്റെയിലിങ്ങിലേക്ക് പോവുകയാണ്. ആദ്യത്തെ സ്കെച്ചൊന്ന് ലൈറ്റായിട്ടൊന്ന് എറേസ് ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ ഡീറ്റെയിലിങ്ങിലേക്ക് പോവുകയാണ്. അങ്ങനെ എല്ലാ കമ്പും വാലും എല്ലാം ഒന്ന് നല്ല രീതിയിലേക്ക് ഒന്ന് വരച്ച് ആ ഷേപ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഫോട്ടോയിൽ കാണുന്ന ആനയെ അതുപോലെ തന്നെ വരയ്ക്കുകയല്ല, നമ്മുടെ ആനയെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്കെച്ച് അധികമായിട്ട് ഇടുന്നുണ്ട്. പിന്നെ മുഖത്തിലെ ഷേപ്പിനൊക്കെ വരുന്ന രീതിയിൽ ആ ലൈൻസൊക്കെ വരയ്ക്കണം. തുമ്പിക്കൈയിലൊക്കെയുള്ള ലൈൻസൊക്കെ സൂക്ഷിച്ച് നോക്കി വരയ്ക്കണം. അങ്ങനെ ഏകദേശം ബോഡിയിലെ ലൈൻസൊക്കെ വരച്ചു തീരാറൊക്കെ ആയി. ഇതെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ കളറും കൂടെ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കളർ പെൻസിലിലോ വാട്ടർ കളറിലോ ഒക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഐപാഡിലും ചെയ്യുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോഷോപ്പിലേക്ക് ചെയ്യുന്നവർക്കും ഈ രീതി ഉപയോഗിക്കാം. അങ്ങനെ ആനയുടെ ഒരു ബേസിക് കളർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഐപാഡിൽ അതിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കാട്ടാന ആയതുകൊണ്ട് ഒരു മണ്ണിൻ്റെ കളറായിരിക്കും. എപ്പോഴും കുളിക്കാനൊന്നും പറ്റില്ലല്ലോ. കുളിച്ചാലും അത് മണ്ണ് വാരിയിടും, അതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഈ കളറ്. പിന്നെ സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്, അതിൻ്റേതായിട്ടൊരു റെഡ് കളറും കൂടെ ബോഡിയിലുണ്ട്. പിന്നെ ഒരുപാട് റെഡ് കളർ കൊടുത്തിട്ടില്ല. ആദ്യം ഞാൻ ആനയ്ക്കൊരു സിംഗിൾ കളർ കൊടുത്തിട്ട് അതിൻ്റെ ഡാർക്ക് ടോണും ലൈറ്റ് ടോണും മാറി മാറി ചെയ്യുകയാണ് ചെയ്തത്. ഫസ്റ്റ് ഡാർക്ക് ചെയ്തു, പിന്നെ അതിൻ്റെ കുറച്ചും കൂടെ ഡാർക്ക്, പിന്നെ അതിൻ്റെ വെട്ടം വരുന്ന രീതി അതൊക്കെ കൊടുക്കുകയാണ്. ഒരു ഒബ്ജക്റ്റിൻ്റെ കളർ ചെയ്യാനുള്ള ഈസി ആയിട്ടുള്ള വീഡിയോയും കൂടെ പിന്നീട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആനയുടെ കളറ് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോവുകയാണ്. ലൈറ്റ് ടോണൊക്കെ വെച്ചിട്ട് അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ വരുന്നത് നോക്കിയാണ് ചെയ്തത്. കൊമ്പിനൊക്കെ കളർ കൊടുത്തു. ആനയുടെ കണ്ണ് വളരെ ചെറുതാണ്, അതുകൊണ്ട് ഒരു ചെറിയൊരു ഡോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കണ്ണിന്. പിന്നെ കുറച്ച് ഡീറ്റെയിലിങ്, മുഖത്തൊക്കെ ഉള്ള ചെറിയ പാടുകൾ, മുറിവുകൾ, വെള്ളം വീണ പാടുകൾ, പിന്നെ മുഖത്തെ വരകൾ, ചുളിവുകൾ, അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ കൊടുത്തു. ഡാർക്കായിട്ടുള്ള വരകൾ മാത്രമല്ല, ലൈറ്റായിട്ടുള്ള ലൈൻസും ഉണ്ട്. ലൈൻസല്ല, അത് പ്രകാശം വീണിട്ട് ലൈറ്റ് അടിക്കുന്നതാണ്.
അങ്ങനെ നമ്മുടെ കാട്ടാനയുടെ ഡ്രോയിങ് തീർന്നു. ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. കുട്ടികൾ തൊട്ട് ഏത് പ്രായത്തിലും ഉള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കരുതി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.